മാവൂർ കൂളിമാട് റോഡിൽ എളമരം കടവിലെ വളവിൽ അജ്ഞാത വാഹനങ്ങളിൽ നിന്ന് ഓയിൽ ചോർന്ന് അപകടമുണ്ടാകുന്നത് നിരന്തരം ആവർത്തിക്കുന്നു. റോഡിൽ ഓയിൽ പരന്ന് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായിട്ടും തടയാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല എന്നാണ് ആക്ഷേപം. മാവൂർ കൂളിമാട് റോഡിൽ എളമരം കടവിലെ വളവിലാണ് അജ്ഞാത വാഹനങ്ങളിൽ നിന്ന് ഓയിൽ ചോർന്ന് അപകടമുണ്ടാകുന്നത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. റോഡിൽ ഓയിൽ പരന്ന് അപകടമുണ്ടാകുന്നത് നിത്യസംഭവമായിട്ടും തടയാൻ അധികൃതർ നടപടിയെടുക്കുന്നില്ല. ഞായറാഴ്ച പുലർച്ചെയും എളമരം വളവിൽ ഓയിൽ ചോർന്ന് വാഹനങ്ങൾ തെന്നുന്ന അപകടാവസ്ഥയുണ്ടായിരുന്നു. പുലർച്ചെ 4 മണിയോടെയാണ് സംഭവം. ഓയിൽ പരന്ന് ശ്രദ്ധയിൽപ്പെട്ട നാട്ടുകാർ ഉടൻ മുക്കം ഫയർഫോഴ്സിനെ വിവരമറിയിക്കുകയായിരുന്നു. സ്റ്റേഷൻ ഓഫീസർ എം അബ്ദുൽ ഗഫൂറിൻ്റെ നേതൃത്വത്തിലെത്തിയ ഫയർഫോഴ്സുകാരാണ് വെള്ളം പമ്പ് ചെയ്തും സോപ്പ് പൊടി ഉപയോഗിച്ചും റോഡ് കഴുകി അപകടാവസ്ഥ ഒഴിവാക്കിയത്. PHED സമീപവും റോഡിൽ ഓയിൽ പരന്നിരുന്നു. സീനിയർ ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ അബ്ദുൾ ഷുക്കൂർ, ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാരായ അബ്ദുൾ സലീം, സുജിത്, ഷൈബിൻ, അബ്ദുൾ ജലീൽ, നിയാസ്, യാനവ്, ഹോംഗാർഡ് രാധാകൃഷ്ണൻ എന്നിവരും സംഘത്തിലുണ്ടായിരുന്നു. മാവൂർ പോലീസും സ്ഥലത്തെത്തിയിരുന്നു. എളമരം കടവിന് സമീപം റോഡിൽ പറന്ന ഓയിൽ ഫയർഫോഴ്സ് എത്തി കഴുകി നീക്കുന്നത് 2 ആഴ്ചയ്ക്കുള്ളിൽ ഇത് 4ാം തവണയാണ്. ഒന്നിലധികം തവണ പരിസരവാസികൾ തന്നെ ഈർച്ചപ്പൊടിയും മറ്റും വിതറി അപകടാവസ്ഥ ഒഴിവാക്കുകയും ചെയ്തിരുന്നു. January 19 ഓയിലിൽ തന്നെ വീണ് 3 ഇരുചക്രവാഹനങ്ങളാണ് അപകടത്തിൽപ്പെട്ടത്. ഈ അപകടത്തിൽ 4 പേർക്ക് സാരമായി പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. സ്വകാര്യ ബസ് ഓയിലിൽ തെന്നി സമീപത്ത് പറമ്പിലേക്ക് നിയന്ത്രണം വിട്ടത് 2 ദിവസം മുൻപാണ്. സംഭവം ആവർത്തിച്ചിട്ടും ഏത് വാഹനത്തിൽ നിന്നാണ് ഓയിൽ ചോരുന്നതെന്ന് കണ്ടെത്തുകയോ അത് തടയാനുള്ള ശ്രമം നടത്തുകയോ ഇതുവരെ അധികൃതർ ചെയ്തിട്ടില്ല. ഓയിൽ വീണ് അപകടം പറ്റിയിട്ട് ഞാൻ തന്നെയാണ് അവരെ വിളിച്ചു വരുത്തിയത്. മുക്കത്തുള്ള ഫയർഫോഴ്സ് വന്നു. ഒരു 4 പ്രാവശ്യത്തോളം അവർ ഇവിടെ വന്നത് റോഡ് ക്ലീൻ ചെയ്ത് വെച്ചിട്ടാണ്. സോപ്പ് പൊടിയൊക്കെ സോപ്പ് ഓയിലൊക്കെ വെച്ച് വെച്ചിട്ടാണ് റോഡ് ക്ലീൻ ചെയ്തപ്പോൾ അതും അതിരാവിലെയാണ് പൊലിച്ച 4 മണി 5 മണിക്കിൻ്റെ ഇടയിലാണ് ഇത് സംഭവിച്ചത്. അതിൻ്റെ അത് കൂടാതെ ഫയർഫോഴ്സ് ഇല്ലാതെ തന്നെ ഞങ്ങൾ ഇവിടെ സംഭവിച്ചിട്ട് ഈ തൊട്ടടുത്തുള്ള ഈർച്ചമില്ലിലെ ഈർച്ചപ്പൊടിയെ കൊണ്ടിട്ടിട്ടാണ് ആ ഓയിലിൻ്റെ ആ മിനിസം റോഡ് നിന്ന് ഒഴിവാക്കി. അപ്പം ഫയർഫോഴ്സും ഇത് ഒരു സ്ഥിര സ്വഭാവമായി മാറിയപ്പോൾ അവരെയും ഇനി വിളിച്ചാൽ കിട്ടാത്തൊരവസ്ഥയാണ്. കാരണം ഒരേ പോയിന്റിൽ ഇതിന് സ്ഥിരമാകുമ്പോൾ അവർക്കും വേറെ പണിയൊന്നുമില്ല, ഇത് തന്നെ മാത്രം പോരല്ലോ. അപ്പോൾ ഇതിന് എന്താ ഒരു കാരണം എന്ന് കണ്ടുപിടിക്കാൻ പോലീസിൻ്റെ ഒരു നിരീക്ഷണം അത്യാവശ്യമാണ്. ന്യൂസ് ബ്യൂറോ മാവൂർ.